കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമുക്ക് ഇന്ന് ഈസിയായി എങ്ങനെ സെറ്റ് മുണ്ടും ഉടുക്കാം എന്നൊന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ നമുക്ക് ഒട്ട് സമയം കളയാതെ സെറ്റ് മുണ്ടും എങ്ങനെ ഉടുക്കണേന്ന് നോക്കാം. സെറ്റ് മുണ്ടിലും വീതിയുള്ള ഭാഗം കേട്ടോ നമ്മൾ താഴെ മുണ്ടായിട്ട് ഉടുക്കുന്നത്. എനിക്ക് ഈ മുണ്ടിന് കുറച്ച് നീളം കൂടുതലായതുകൊണ്ട് ഞാൻ എവിടെയാണോ ടക്ക് ചെയ്യുന്നത് അത് കുറച്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് നമ്മുടെ അണ്ടർആർമിൻ്റെ നേരെ കൊണ്ടുവന്നിട്ട് ഞാനത് ഉള്ളിലേക്ക് ടക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ നല്ല വൃത്തിയിൽ സമയമെടുത്ത് തന്നെ ടക്ക് ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ ആ ഭാഗം പൊങ്ങിയിട്ട് അതിങ്ങനെ വൃത്തികേടായിട്ടിരിക്കും. അതുകൊണ്ട് സമയമെടുത്ത് ടക്ക് ചെയ്തിട്ട് പതുക്കെ പതുക്കെ ചുറ്റിച്ച് ചുറ്റിച്ചെടുത്ത് മുണ്ടിനെ ഫുള്ളിങ്ങനെ ടക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് മുണ്ടിനെ കൊണ്ടുവന്നില്ലേ, ആ കസവിൻ്റെ സൈഡിൽ നീളത്തിൽ നിൽക്കുന്ന ആ വെള്ള ഭാഗമില്ലേ, ഞാൻ അവിടെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് ഒതുക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു ഞൊറിവ് എടുക്കുവാണ്. എന്നിട്ട് ഞാനത് കറക്റ്റ് നമ്മുടെ സെൻറ്ററിലേക്ക് കൊണ്ടുവന്നിട്ട് ടക്കിങ് ചെയ്ത് കൊടുക്കുക. ഇവിടെയും ടക്കിങ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല വൃത്തിയിൽ ഉള്ളിലേക്ക് ടക്ക് ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ ദേ അറ്റം വരെ ഒന്നുകൂടെ ഒന്ന് ഒതുക്കി കൊടുക്കുവാണ്. എന്നിട്ട് ഇനിയിപ്പോൾ ഞാൻ ദേ ആ മുണ്ട് പൊങ്ങി നിൽക്കുന്നില്ലേ, അതിനെയും കൂടെ ഉള്ളിലേക്ക് ഒന്ന് ടക്ക് ചെയ്ത് വച്ചിട്ട് എഗെയിൻ ഞാൻ ഒന്നുകൂടെ ആ ഫ്രണ്ടിൽ നമ്മൾ കുത്തി വെച്ചിരിക്കുന്നില്ലേ അതിനെ കൈകൊണ്ട് ഒന്നുകൂടി ഒന്ന് ഒതുക്കി കൊടുക്കുവാണ്. നമുക്കൊരു ഇസ്തിരിപ്പെട്ടി ഉണ്ടെങ്കിൽ അതിനെ ആദ്യം തന്നെ ഒന്ന് തേച്ചെടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പൊങ്ങി നിൽക്കില്ല. ഇപ്പോൾ നമ്മൾ നല്ല വൃത്തിയിൽ മുണ്ട് കൊടുത്തു. ഇനി നമുക്ക് തോളിലേക്ക് ഇരുന്ന മുണ്ട് എങ്ങനെയാണ് അടിപൊളിയാക്കി എടുക്കണേന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആ കസവിൻ്റെ അതേ രീതിയിൽ ഇങ്ങനെ പതുക്കെ ഞൊറിവ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് വേണ്ടിയ ഞൊറിവ് കിട്ടിക്കഴിഞ്ഞു. ഇനി ഞാനൊരു പെന്നുകൊണ്ട് അതിനെ സെക്യൂർ ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൃത്തിയുള്ളൊരു ഡോറിലേക്ക് ആ സെറ്റും മുണ്ടും നമ്മൾ പിൻ ചെയ്ത് വെച്ചില്ലേ അത് നമ്മൾ അതിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഡോറ് നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കുക കേട്ടോ. എൻ്റെ ഡോറ് കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് ഞാൻ അതിനെ ലോക്കൊന്നും ചെയ്യണില്ല കേട്ടോ. എന്നിട്ടിപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ നമ്മുടെ നാല് വിരൽ ഇങ്ങനെ മാറ്റി മാറ്റി വെച്ച് നമ്മൾ ഞൊറിവ് എടുത്തുകൊണ്ടിരിക്കണം. ഇപ്പം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരേ രീതിയിൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് ഞൊറിവ് കിട്ടും. അപ്പോൾ എനിക്ക് വേണ്ട പോലെ ഞൊറിവ് കിട്ടിക്കഴിഞ്ഞു. ഇനി ഞാൻ കൈകൊണ്ട് അതിനെ ഒന്നുകൂടെ ഒന്ന് ഒതുക്കിയെടുക്കുവാണ് കേട്ടോ. എഗെയിൻ നമുക്കിവിടെ ഇസ്തിരിപ്പെട്ടി ഉണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ ഞൊറിവ് എടുത്തതിന് ശേഷം നമുക്ക് ഇസ്തിരിപ്പെട്ടി കൊണ്ട് തേച്ച് കറക്റ്റാക്കി എടുക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു സ്ട്രെയിറ്റ്നർ ഉണ്ടെങ്കിൽ സ്ട്രെയിറ്റ്നർ വെച്ചാണെങ്കിലും അതിനെ ഒന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ദേ അവിടെ ഒരു പിന്ന് വെച്ച് സെക്യൂർ ചെയ്തിട്ട് വീണ്ടും ചെറിയൊരു പോർഷൻ എടുത്തിട്ട് അതിലും ഞൊറിവ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ പോർഷൻ ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കറക്റ്റായിട്ട് ഒരേ രീതിയിൽ ഞൊറിവ് കിട്ടും. അപ്പോൾ ഞാൻ ദേ അവിടെയും ഒരു പിന്ന് വെച്ച് ഇങ്ങനെ സെക്യൂർ ചെയ്യാം. നമുക്കറിയാലോ നമ്മുടെ തോളത്തേക്ക് ഇടുമ്പോൾ എന്തോരം നീളത്തിലാണ് നമുക്ക് മുണ്ടിടേണ്ടതെന്നുള്ളത്. അപ്പം എനിക്ക് ഒരു ഏകദേശം ഒരു ഐഡിയയിൽ എനിക്ക് എന്തോരം തോളത്തേക്ക് ഇടണം എന്നുള്ളൊരു ഐഡിയ വെച്ചിട്ട് ഞാൻ ദേ അവിടെ വരെ ഞൊറിവ് എടുത്തിട്ട് കറക്റ്റായിട്ട് അതിനൊരു പിന്ന് കുത്തി സെക്യൂർ ചെയ്തു. ഇപ്പം നോക്കിക്കേ, എനിക്ക് കറക്റ്റായിട്ട് എൻ്റെ തോളത്തേക്ക് ഇടാൻ പാകത്തിനുള്ള ഒരു അളവിൽ മുണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനത് ഡോറിൽ നിന്ന് എടുക്കുക കേട്ടോ. ഇപ്പം ഞാനത് തോളത്തേക്ക് വെച്ചിട്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ തോളത്തേക്ക് അതെടുത്ത് കുത്തരുത് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ മുണ്ടെടുത്ത് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ബാക്കിൽ കാണുന്ന ഒരു വി ഷേപ്പില്ലേ, അതുപോലെ വന്നതിന് ശേഷം മാത്രം നമ്മൾ ആ മുണ്ടിനോട് ചേർത്ത് അതൊന്നുപോലെ ഒന്ന് ടക്കിങ് ചെയ്ത് വെക്കുക. ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു പിന്ന് കുത്തി കൊടുക്കുക കേട്ടോ. ഞാനിതിൽ പിന്ന് കുത്തുന്നുണ്ട്, പക്ഷെ ഞാനത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. നിങ്ങൾക്ക് അവിടെ ഒരു പിന്ന് കുത്തി അതിനെ സെക്യൂർ ചെയ്ത് വെക്കാം. ഇനി നമ്മൾ നേരത്തെ പ്ലീറ്റ്സ് എടുത്ത് വെച്ചിരുന്ന ഞാൻ ആ പിന്നെല്ലാം ഊരി എടുത്തതിന് ശേഷം നമ്മുടെ പ്ലീറ്റ്സ് എല്ലാം പതുക്കെ ഒന്നിങ്ങനെ വിടർത്തി കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ സമയം എടുത്ത് ഓരോ പ്ലീറ്റ്സായിട്ട് വിടർത്തി കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതങ്ങനെ സ്റ്റിഫായിട്ട് നല്ല വൃത്തിയിലിരുന്നോളും. ഇപ്പം ഞാൻ ദേ മുണ്ട് ഒന്നുകൂടെ വലിച്ചിട്ട് ഷോൾഡറിൻ്റെ അങ്ങോട്ട് കറക്റ്റായിട്ട് ഒന്ന് പിന്നു കുത്തുക. ഇപ്പം ദേ നോക്കിക്കേ, നല്ല വൃത്തിയിൽ സെറ്റ് കൊടുത്തു. ഇനി ഞാൻ ദേ പോയിട്ടെ ഈ സെറ്റ് മുണ്ടിന് ചേരണ ഒരു അടിപൊളി ബ്ലൗസ് ഇട്ടിട്ട് വരാം കേട്ടോ. ദേ ഇപ്പം ഞാൻ നല്ല ബ്ലൗസൊക്കെ ഇട്ടിട്ട് വന്നു. ഇപ്പം നോക്കിക്കേ, സൈഡൊന്നും കാണാതെ അടിപൊളിയായിട്ട് സെറ്റ് മുണ്ട് കൊടുത്തു. അപ്പോൾ എളുപ്പത്തിൽ ഉടുക്കാൻ പറ്റുന്ന ഈ സെറ്റും മുണ്ടും നിങ്ങൾ എല്ലാവരും ഉടുത്തു നോക്കുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വ്ളോഗുമായി വീണ്ടും കാണാം.